ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ, സ്കൂൾ പൂട്ടിയ ശനിയാഴ്ച ഞാനും മക്കളും കൂടിയിട്ട് എൻ്റെ ഉമ്മൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ, താമരശ്ശേരി. അപ്പോൾ ഒരു ബസ് നമ്മളെ ബസ് സ്റ്റോപ്പിലേക്ക് പാളയത്തിലേക്ക് കോഴിക്കോട് പാളയ സ്റ്റാൻഡിലേക്ക് ഇറക്കി തരാൻ വേണ്ടിയിട്ട് ഓട്ടോയിൽ വരികയാണ്. ബസ്സൊക്കെ വൈകി മാളിലേക്കും പോകാമല്ലോ, ഫുഡ് കോർട്ടിലേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഓട്ടോയിൽ കയറി പോകണം കേട്ടോ. നല്ല രസമുണ്ടേനെ. അങ്ങനെയല്ലേ, ഞാൻ സ്കൂൾ പൂട്ടി പിറ്റേ ദിവസം തന്നെ പോവാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ, മദ്രസ പൂട്ടാൻ എന്തായാലും ബുധനാഴ്ച ആവുന്ന ഉസ്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രണ്ട് ദിവസമേ നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് നിൽക്കാനൊന്നും കഴിയില്ല. എപ്പോഴെങ്കിലൊക്കെ പോവുള്ളൂ കേട്ടോ വീട്ടിൽ. ഇടയ്ക്കിടയ്ക്കൊന്നും ഒരു ദിവസം പോയിട്ടേ എന്നൊന്നും വിചാരിക്കലില്ല. അങ്ങനെ ലീവൊക്കെ കിട്ടുമ്പോഴേ പോവുള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മൾ പാളയം ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വല്യമ്മനെയും ഉമ്മനെയും കാത്തുക്കാണ്. അപ്പോൾ ആ പൂക്കാരന് ആയിഷമ്മൂക്കും മിയമ്മൂക്കും ഒരു റോസ് പൂ കൊടുത്തിട്ട്, അപ്പോൾ ഞാൻ ആയിഷയുടെ തലയിൽ വെച്ച് കൊടുത്തേനും. അപ്പോഴേക്ക് ഇത് അമ്മക്ക് എത്തിയിട്ടുണ്ട്. ഉമ്മനെ കണ്ടപ്പോൾ ആയിഷമ്മള് ഓടിയിട്ടോ, ഉമ്മയും വല്യമ്മയും കൂടി അങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഓരോ ദിവസം അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചത് താമരശ്ശേരിക്ക്. പക്ഷേ വല്യമ്മക്ക് എന്തായാലും അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ മക്കൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടേനെ, സ്നാക്സും വെള്ളമൊക്കെ ആയിട്ട്. കാരണം കുറച്ച് ദൂരം ഉണ്ടല്ലോ യാത്ര ചെയ്യാൻ. കുട്ടികളാണെങ്കിൽ ബസ്സിൽ കയറി അപ്പോൾ ക്ഷീണവും കൊഴക്കായിട്ട് കളിക്കും കേട്ടോ. അങ്ങനെ അത് ബസ്സിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ എന്താ പാളയത്തിൽ മൊത്തം ഇതാണേ, എന്താ പൂക്കൾ, ഇഷ്ടം പോലെ പൂക്കൾ കച്ചവടക്കാരൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാനൊക്കെ. പിന്നെ അതാ ഇതാണ് നമ്മളെ കോഴിക്കോട് പാളയം മാർക്കറ്റ് എന്ന് പറയാം. മാർക്കറ്റ് എല്ലാം ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതാണ് കേട്ടോ ഇത്. ഇവിടെ ഹോൾസെയിലൊക്കെ ആയിട്ടാണ് അധികം പോവുക. പിന്നെ റീറ്റെയിലുകാരും വന്ന് വാങ്ങലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ ചില സമയത്തൊക്കെ വന്ന് വാങ്ങിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വെറുതെ ഷൂട്ട് ചെയ്തതാണ്. ചെറിയ വിലക്ക് നമുക്ക് സാധനം കിട്ടും കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ താമരശ്ശേരി ഒരു വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വീട്ടിലെത്തിയിട്ട് ഈ ഒരു ഭാഗം ഞാൻ അന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം എനിക്ക് അവർക്ക് ഇഷ്ടമാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ലട്ടേ. ഇനോട്ടെങ്കിൽ വീട് എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ലേനു. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഷൂട്ട് ചെയ്തിട്ടോ. അങ്ങനെ പിറ്റേ ദിവസമല്ലേ ഇവർ എന്നോട് പറഞ്ഞു, ഈ എന്തിനാ വീഡിയോ എടുക്കാതെ നിൽക്കുന്ന, ഈ വീഡിയോ എടുത്തോ, എനിക്ക് യാതൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിറ്റേന്ന് ഞാൻ കിച്ചണിൽ, ഞാനും ഉമ്മയൊക്കെ അങ്ങനെ കിച്ചണിൽ ഓരോ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇവിടെ, നല്ല നല്ല രസമാണ്. ഒരു നല്ല സ്വഭാവമൊക്കെ നല്ല ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളെ വീട്ടുപോലെ തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി തിന്നുകയൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് ശരിക്കും സ്റ്റേക്കേഷൻ മാതിരി തോന്നി. നമ്മളിങ്ങനെ റിലാക്സ് ചെയ്യാനൊക്കെ വന്നിരിക്കുമല്ലോ. അപ്പോൾ അതുപോലൊക്കെ ആയിട്ട് തോന്നി. നല്ല അടിപൊളി സ്ഥലവും വീടൊക്കെ ആണ് കേട്ടോ. അങ്ങനെ പിന്നെ അതാ ചോറൊക്കെ ആക്കിയിരുന്നു. രാവിലെ തന്നെ ചോറൊക്കെ ആക്കി. കാരണം അവർക്ക് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പോണ മുന്നേ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി. അപ്പോൾ ഞാൻ ചോറ് ഓരിങ്ങനെ ഊറ്റുമ്പോൾ എന്നോടാണ്, ഈ ഇത് ഊറ്റിക്കാൻ നമുക്ക് അത് വീഡിയോയിൽ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതാ ഒരവിടെ പാത്രം കഴുകുന്നുണ്ട്. അപ്പോൾ ഒരു ഡ്രസ്സൊന്നും വൃത്തിയില്ല, അതുകൊണ്ട് ഇതിൻ്റെ ഷൂട്ട് ചെയ്യരുത്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമുക്ക് വേറെ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു തന്നത് ഇതിന് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പാത്രങ്ങളും അങ്ങനെ എടുത്ത് അവർക്ക് ഒഴിച്ചു കൊടുക്കാണ് കഴുകാൻ വേണ്ടിയിട്ടുള്ളത്. അതിനുശേഷം ഞാൻ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുള്ള കിച്ചണൊക്കെയാണ്. നമ്മൾ എന്താ പറയുക, മറ്റ് ഇതുണ്ടല്ലോ ഗ്യാസ്, ഇലക്ട്രിക് ഗ്യാസ് ചെയ്യുന്നു കേട്ടോ. ഇലക്ട്രിക് എന്ന് മറ്റേ കറണ്ടിൻ്റെ ഗ്യാസ് ഉണ്ടല്ലോ, അത് തരും. അപ്പോൾ അതുകൊണ്ട് സോളാറിൽ വർക്ക് ചെയ്യുന്ന നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഫസ്റ്റായിട്ട് കത്തിക്കാനൊന്നും അറിയില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാടിയിട്ട് പിന്നെ അവർ കാണിച്ചൊന്നും എങ്ങനെ കത്തിക്കാമെന്നൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കാലിയാക്കിയിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാനും നല്ല വെള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ട് നല്ല അടിപൊളി സെറ്റപ്പുള്ള അടുക്കളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ടോസ്റ്ററും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അടുക്കളത്തെ പണിയെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് അടിച്ചു വാരി കൊടുക്കുക വിചാരിച്ചിട്ട് അങ്ങനെ വന്നതേനു കേട്ടോ. അപ്പോൾ ഓരോ മക്കളൊക്കെ പഠിക്കാനൊക്കെ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ആരും വീട്ടിലില്ല. പിന്നെ ചെറിയൊരു മോളുണ്ട് കേട്ടോ, അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഒരു മോളുണ്ട് ഓരോ വീട്ടിൽ. പിന്നെ അതേപോലെ എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനും ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി നീറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതേനു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പല സൗണ്ടുകൾ കേൾക്കാം. ഞാൻ കാരണം എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ കൊടുക്കണേ. ഇവിടെ മക്കളോട് പറഞ്ഞാൽ യാതൊന്നും കേൾക്കുകയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അവിടെ ഇവിടെയൊക്കെ ഒച്ചപ്പാടും വിലയൊക്കെ ഉണ്ടാക്കി നടക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ എൻ്റെ പിന്നെ എൻ്റെ കുളിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് കൊലായിലേക്ക് ഇറങ്ങാൻ വിചാരിച്ച് വന്നതേനു കേട്ടോ. അപ്പോൾ ഇതത് ഓരോ കൊലായിൻ്റെ ആ ഭാഗത്തു നിന്ന് കാണുന്നൊരു സംഭവമാണ്. ഒരു എക്കോറിയം പോലെ ഒരു സെറ്റ് ചെയ്ത് വെച്ചതാണ്. നല്ല രസമുണ്ട് എന്നെ മാഷാ അള്ളാഹ് കാണാനൊക്കെ. വീടൊക്കെ സൂപ്പറാണ്, അടിപൊളിയാണ്.
അപ്പോൾ അതവിടെ ആയിഷമോൾ ഇതാ കാലക്കെട്ട് കളിക്കുന്നുണ്ട് ഡെക്കോറത്തിൽ. ഒരു പിന്നെ കുട്ടികൾ എന്താണോ പറഞ്ഞത് അതനുസരിച്ച് ചെയ്ത് കൊടുക്കട്ടോ, ദേഷ്യം പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മക്കൾ കാലിടുമ്പോൾ ഞാൻ കാലിട്ടോളിന്ന് പറഞ്ഞു. അങ്ങനെ ഇതാണ് നമ്മളെ സംസ്ഥാനത്ത് കേട്ടോ. അങ്ങനെ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ നമുക്ക് നല്ല അടിപൊളി കോഫിയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ ഇത് നല്ല റെസിപ്പി വീഡിയോ ഒക്കെ കണ്ടിട്ട് അങ്ങനെ കോഫി കുടിക്കാൻ കേട്ടോ. ഓരമ്മയുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ കോഫി കുടിക്കല കഴിഞ്ഞപ്പോൾ ഇവിടെ ഇതാ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഒരു ബർത്ത്ഡേ ആണ് ഒരു കുട്ടീൻ്റെ 1-ാം വയസ്സ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ കണ്ടിട്ടോ വേറെ ആൾക്കാർ വന്ന്, പുറത്തുനിന്ന് ആൾക്കാർ വന്നതാണ്. ഇവിടെ അങ്ങനെ വെഡിങ്ങിൻ്റെ ഫോട്ടോസും അങ്ങനെ ബർത്ത്ഡേ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആൾക്കാർ വരുത്തുന്നുണ്ട്. മാഷാല്ലാ, കാരണം നല്ല രസമാണ് കാണാനൊക്കെ മുറ്റൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ അതിലൊക്കെ കഴിഞ്ഞ് ഒരു 6:30 ആയപ്പോൾ നമ്മൾ വയനാട് പോകാണ്. പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്കത് അവിടെ ഒരു ബേക്കറിയിലൊക്കെ കയറി അവിടുന്ന് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതാ ആനിഷാണെങ്കിൽ താഴെ ഇറങ്ങിയിട്ട് ഓരോന്ന് വലിച്ചെടുക്കുക, അവിടുന്ന് പെറുക്കുക ഇവിടുന്ന് പെറുക്കുക, അങ്ങനത്തെ കളി കളിക്കുക കേട്ടോ. ഒന്ന് വേണ്ടിയ മാതിരിയേനും. അപ്പോൾ ഇതാണ് നമ്മളെ അവരെ പുതിയ ആപ്പിളട്ടോ. ഉമ്മൻ്റെ കസിൻ എന്ന് പറഞ്ഞില്ല, അതാണ് ഒരു. അപ്പോൾ ആനിഷ നമ്മളത്തെ ഒരു മോളാണേ. ഒരു ഓള് പഠിക്കാൻ പോയതിനും ഓളിപ്പോൾ ഒരു 5:30 ആയപ്പോൾ ഓൾ എത്തിയതിനും കേട്ടോ. അങ്ങനെ ഓളെയും കൂടി കൂട്ടിയതിനും അങ്ങനെ ഇപ്പോൾ അത് മിൽക്കാവിലൊക്കെ കുടിച്ച് അങ്ങനെ ഇറങ്ങി നമ്മൾ വയനാട് ചുരമൊക്കെ കയറി ഇവിടെ എത്തി. അങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു എന്താ ഒരു സ്ഥലത്ത് കയറി അങ്ങനെ വിൽക്കുന്ന കുറേ സാധനങ്ങൾ വിൽക്കുന്ന അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടു. പിന്നെ എനിക്ക് അതിന് വേറൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം മക്കളൊക്കെ ഛർദ്ദിച്ച് സൈഡായിട്ടുണ്ടേനെ. അപ്പോൾ എന്താ അത്രയൊക്കെ ഉള്ളൂട്ട് അന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് പുതിയ വീഡിയോസ് നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ത്യ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. എന്നാൽ നമുക്ക് അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.